അനുപേൻ അറിഞ്ഞതും ഞാൻ അറിഞ്ഞതും നമ്മളിൽ തന്നെ ഇരിക്കട്ടെ. ഞാൻ സഹിച്ചോളാം. സച്ചേന്റെ മനസ്സ് മാറുമെന്നും എന്നെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ എനിക്കുണ്ട്. അതില്ലാതാക്കരുത്. കടലോളം സ്നേഹം അവന് വേണ്ടി നീ കൊണ്ടു നടക്കുന്നുണ്ടെന്ന് അവൻ എന്താ മോളെ മനസ്സിലാവാത്തത്? എനിക്ക് വിശ്വാസമുണ്ട് അനുപേട്ട. ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കൽ സച്ചിൻ എന്നെ സ്നേഹിച്ചു തുടങ്ങും അതിനുള്ള വഴി ഭഗവാൻ നമുക്ക് കാണിച്ചു തരും. ഇതുവരെ ആരോടും ഒരു ദ്രോഹം ചെയ്യാത്ത ആളല്ലേ ഞാൻ. ആ എന്നെ ഈശ്വരൻ കൈവിടുവോ? അനൂപോ എപ്പെത്തി? ഞാൻ അറിഞ്ഞില്ലല്ലോ. കുറച്ച് സമയമായതേ ഉള്ളൂ. ആ വാ. അല്ല, ഞാൻ പതുക്കെ ഇറങ്ങാന്ന് വെച്ചു. അർച്ചനെ കണ്ടില്ലേ? കണ്ടു. എന്തിനാ തിരക്കിട്ട് പോകുന്ന അനൂപേ? സാവകാശം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാ പോരെ. അതൊക്കെ പിന്നെ ആവല്ലോ, ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്. ഇപ്പൊ രണ്ടാൾക്ക് സന്തോഷമായല്ലോ. ചേട്ടനെ കണ്ടതിൽ അനിയത്തിക്കും, അനിയത്തിയെ കണ്ടതിൽ ചേട്ടനും. ഇടയ്ക്കൊക്കെ വരണം, ഇവിടെ ആരും അന്യരല്ലല്ലോ. അർച്ചനയ്ക്കും ഞങ്ങൾക്കൊക്കെ നിങ്ങൾ വരുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ? അനിയത്തിയുടെ കാര്യമൊന്നും പറയണ്ട, കുറച്ച് സെൻസിറ്റീവ് സ്വഭാവക്കാരിയാണെന്ന് തോന്നുന്നു. അവളൊരു തൊട്ടാവാടിയാ. അധികമൊന്നും ഞങ്ങളെ പിരിഞ്ഞേക്കേണ്ട സാഹചര്യമൊക്കെ ഇല്ലായിരുന്നു. എപ്പോഴും ഇടവും വലവൊക്കെ ഞങ്ങളാരെങ്കിലും കാണുമല്ലോ. അതൊക്കെ ഒരു ഭാഗ്യം അനൂപേ. നെഞ്ചോട് ചേർത്ത് പിടിക്കാനും അവർക്ക് വേണ്ടി ജീവിക്കാനും ഒക്കെ കൂടപ്പുറപ്പുകളുള്ളത് ഒരു കണക്കിന് അനുഗ്രഹമാണ്. അവളെ ഞങ്ങൾ അങ്ങനെ വളർത്തിയത്. ഓർമ്മ വെച്ച കാലം മുതൽ അവൾ എൻ്റെ പിന്നാലെയായിരുന്നു. എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ അവളെ കൊണ്ടു നടന്നത്. അവളുടെ മനസ്സൊന്ന് കലങ്ങിയ, ശബ്ദമൊന്ന് ഇടറിയ, എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഇങ്ങനൊരു ചേട്ടനുണ്ടെങ്കിൽ അനുജത്തിമാര് ഭാഗ്യം ചെയ്തവരല്ലേ. ഇനി അവളെപ്പറ്റി ആലോചിച്ച് സങ്കടപ്പെടണ്ട. അനൂപിനെ പോലെ തന്നെ സ്നേഹമുള്ളവനാ നമ്മുടെ സച്ചിയും. അല്ല, അർച്ചന ചേട്ടനോട് വരുന്നു എന്ന് പറഞ്ഞില്ലേ? പിന്നീട് ഞാൻ അവളെ വന്ന് കൊണ്ടുപോകണം. അതാ ഞാൻ പറഞ്ഞത്, ഇടയ്ക്ക് വരണം. എല്ലാരെയും കൂട്ടി വന്നാൽ അത്രയും സന്തോഷം. ഇനിയിപ്പോ അർച്ചനയ്ക്ക് നിങ്ങളെ എല്ലാരെയും കാണണമെന്ന് തോന്നിയാ എത്രയും വേഗം അങ്ങോട്ട് വിടുകയും ചെയ്യാം. അത് വേണ്ട, ഒറ്റയ്ക്ക് പറഞ്ഞു വിടുന്നതിന് മുമ്പ് എന്നെ വിളിക്കണം, ഞാൻ വന്ന് കൊണ്ടുപോകോളാം. ഏയ്, ഒറ്റയ്ക്കല്ല, അവളെ ഞങ്ങൾ ഒറ്റയ്ക്ക് പറഞ്ഞു വിടുവോ? ആ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. അച്ഛനോടും അമ്മയോടും ഒക്കെ അന്വേഷണം പറയണം. അർച്ചനയെ കുറിച്ച് യാതൊരു സങ്കടവും വേണ്ടെന്ന് അവരോടും കൂടി പറഞ്ഞേക്കണം. അവൾ ഇവിടുത്തെ മകളായി സന്തോഷത്തോടെ കഴിയുന്നു. സംസാരിക്കുന്ന ഒരു പിടിയില്ലല്ലോ. അനുപേട്ടൻ പറയുന്ന കേട്ട് അർച്ചന എല്ലാം ഇട്ടറിഞ്ഞു പോകുമോ? അങ്ങനെ സംഭവിച്ചാ അതോടെ എല്ലാം തീരും. ഞാൻ വീണ്ടും തോറ്റുപോയി. നിനക്കൊന്നും മനസ്സിലായില്ല അല്ലേ? അത് നിനക്ക് മനസ്സിലാവുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലല്ലോ അല്ലേ? അനുപേട്ട, അതിപ്പോ എന്താന്ന് മനസ്സിലായില്ല. നീ അവളെ നിഷ്കരണം ചതിക്കുകയാണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് പോലും നിന്നെയും നിന്റെ കുടുംബത്തെയും വിട്ടുപോവാൻ അവൾക്ക് കഴിയുന്നില്ല. നിന്നെ ഒരു വാക്കുകൊണ്ട് പോലും തള്ളി പറയാനോ ഒക്കെ പറ്റുന്നില്ല. ഈ സ്നേഹത്തിന് നീ എന്തു പകരം കൊടുക്കും? കണ്ണീരോ വേദനയോ അതോ വെറും കറിവേപ്പില പോലെ അവളെ വലിച്ചെറിയോ? അനുവേട്ട, ഞാൻ ഈ കാര്യങ്ങൾ അർച്ചനയോട്. വേണ്ട, പറയാൻ പോകുന്ന ന്യായങ്ങളൊക്കെ എനിക്കറിയാം. അത് ഞാൻ എന്റെ കാതുകൾ കൊണ്ട് കേട്ടതാ.
ഉണ്ണിയാളനാണെന്ന് വരുത്തി തീർക്കാനാ നീ എല്ലാവരും മുമ്പിൽ ശ്രമിക്കുന്നത്? ഒരിക്കലുമല്ല അനുവേട്ട. ലോകത്തിലെ ഉത്തമ പുരുഷനെന്നൊക്കെ നിന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്നവരെ കൊണ്ട് പറയുകയാണ് നിന്റെ അഭിനയം. ഒന്നും അറിയാത്ത ഒരു പാവം പെണ്ണിനെ ചതിച്ചിട്ട് ഇതൊന്നും കേൾക്കുന്നതിലോ പറയുന്നതിലോ കാര്യമില്ല സച്ചി. നീ നിന്റെ ഭാഗം മാത്രം ചിന്തിക്കുന്നുള്ളൂ. നീ മാത്രമാണ് ശരിയെന്നും. അതൊക്കെ അനുവേട്ടന്റെ തോന്നലുകളാ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അനുവേട്ടൻ കേൾക്കണം. ഞാൻ അതൊക്കെ കേട്ടതുകൊണ്ട് നിന്റെ മനസ്സ് മാറുമോ? നിന്റെ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഏതോ ഒരുത്തിയെ മറന്ന് ഒന്നും അറിയാതെ നിന്റെ താലി കഴുത്തിൽ അണിയുന്ന എന്റെ അനിയത്തി നീ ഭാര്യയുടെ ചൂരിക്കോ? എങ്കിൽ രാപകലിരുന്ന് നീ പറയുന്ന എല്ലാം ഞാൻ കേൾക്കാം. പറ്റുമോ നിന്നെ കൊണ്ട്? പറ്റില്ല അല്ലേ? പിന്നെ നീ പറയുന്നത് ഞാൻ എന്തിനു കേൾക്കണം? ഞാൻ ഈ പറയുന്നുവെന്നും നിനക്ക് മനസ്സിലാവണമെന്നില്ല സച്ചി. കൂടപ്പുറപ്പിന്റെ ജീവിതം കൺമുന്നി തകരുന്നത് കാണുമ്പോ കൂടപ്പുറപ്പിന്റെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു ഏട്ടന് ഇങ്ങനെ പെരുമാറാനും സംസാരിക്കാനേ കഴിയൂ. നിനക്കെന്റെ വേദന എപ്പോ മനസ്സിലാവുമെന്നറിയോ? നിന്റെ അനിയത്തി ഇങ്ങനെ ഒരു ചതിയിൽപ്പെട്ട് ജീവിതം തകർന്നു നിൽക്കണം, അപ്പോഴേ ഒരു കൂടപ്പുറത്തിന്റെ വേദന നിനക്ക് മനസ്സിലാവൂ. ഒത്തിരി പാവസച്ചി എന്റെ അച്ചു. സ്നേഹിക്കാനല്ലാതെ മറ്റൊന്നും അവൾക്ക് അറിയില്ല. ഇതൊന്നും താങ്ങാനുള്ള കരുത്തവക്കില്ല. അനുവേട്ടാ, ഒക്കെ ശരിയാ. അർച്ചനയ്ക്ക് നീ എന്ത് ചെയ്യുമെന്നല്ലോ. എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്. നീ അത് കേൾക്കുമെന്നൊന്നും എനിക്കറിയില്ല. ചോദിക്കാതിരിക്കാനും എനിക്ക് കഴിയില്ല. അവളുടെ കണ്ണീര് തൂരുമെങ്കിൽ അതീപ്പരൊരു സന്തോഷം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യാന്ന്? അതാണിപ്പോ എന്റെ അവസ്ഥ. തൊണ്ടയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുക. എന്റെ അനിയത്തി കൈവിടാതിരിക്കാൻ പറ്റുമോ നിനക്ക്? അവൾക്കിപ്പോഴും നീയും നിന്റെ കുടുംബവും അത്രയ്ക്ക് പ്രിയപ്പെട്ടതാ. നിങ്ങളെ വിട്ട് ദൈവം വിളിച്ചാൽ പോലും അവൾ പോവില്ല. എന്നും നിന്നോടൊപ്പം ചേർത്ത് പിടിക്കാൻ പറ്റുമോ എന്റെ അച്ഛനെ? നിന്നോട് അപേക്ഷിക്കാന്നല്ലാതെ മറ്റു മാർഗമൊന്നും എന്റെ മുമ്പിലില്ല. സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും എന്തൊക്കെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കണം. മനസ്സിൽ കെട്ടിക്കിടന്ന വിഷമങ്ങളൊക്കെ പെരുവെള്ളം പോലെ പുറത്തേക്ക് ഒഴുകിയത്. അച്ഛന്റെ കണ്ണു തന്നെ ഞാൻ ഇടവരരുത്.
പാടം കിഴി മുടി സൂക്ഷിക്കണമെന്ന് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. അനൂപേ, നീയും മീരയും തമ്മിൽ എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? പ്രശ്നമൊന്നും ഇല്ലാഞ്ഞിട്ടാണോ നീ പോയ ശേഷം അവളെ പുറത്തേക്കൊന്നും കാണാൻ തരുന്നത്? ദാ ഇവള് പോയി ചോദിച്ചപ്പോഴേ അച്ഛമുള്ള കാര്യം പറഞ്ഞാ നിങ്ങളെ വഴക്കായിന്നാണല്ലോ അവള് പറഞ്ഞത്. എന്താടാ, കുറച്ച് ദിവസമായല്ലോ നിന്നെ പഴയതുപോലെ ഒന്ന് കണ്ടിട്ട്. എന്താ ഏട്ടാ, എന്താ പ്രശ്നം? നിങ്ങൾ രണ്ടുപേരും കൂടെ എന്താ പ്രശ്നം? ഇങ്ങനെ മാറി മാറി ചോദിച്ചാ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റൂ. പിന്നെ എന്താടാ, എന്തു പറഞ്ഞാലും ദേഷ്യം, ആർക്കും ഒന്നും മനസ്സിലാവാത്ത വിധത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരൊറ്റ പോക്കാ. നീ എന്തേന്ന് ജോലിക്ക് പോകത്തെ? അച്ഛൻ ചോദിച്ചിട്ട് നീ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഒന്ന് അച്ഛനെ കാണാൻ പോയി. അച്ഛനെ കാണാനോ? എന്തിന്? അവക്കെന്ത് പറ്റി? ചേച്ചി പെട്ടെന്ന് പോയി കാണാനും മാത്രം എന്താ ഏട്ടാ? അതിന് നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഞാൻ വെറുതെ പോയെന്നേ ഉള്ളൂ. കള്ളം പറയണ്ട. മീരയായിട്ട് പിണങ്ങി നീ നേരെ അച്ഛനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട്. ഏട്ടനും ഏട്ടത്തെയൊക്കെ നമ്മളിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. എന്താ ഏട്ടാ, അതെന്തായാലും പറയൂ. നിങ്ങൾക്കൊക്കെ എന്താ, എന്റെ അനിയത്തി എനിക്കൊന്ന് കാണണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണം. സമയവും കാലവും ഒക്കെ നോക്കണം. എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് തോന്നി, ഞാൻ പോയി കണ്ടു, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. ഒരേ സമയം രണ്ട് പെൺകുട്ടികളുടെ ജീവിതം തകർത്തവനവൻ. അവൻ പറയുന്നതെല്ലാം ഞാൻ നേരിട്ട് കേട്ടതാ. നിന്നെ അവന്റെ ജീവിതത്തിൽ ഭാര്യയായിട്ട് കാണാൻ കഴിയില്ല എന്ന്. അതൊക്കെ അവന്റെ അഭിനയ. മറ്റൊരു പെണ്ണിനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ട് എങ്ങനെ നിന്നെ സ്നേഹിക്കാൻ കഴിയും? എങ്ങനെ നിന്നെ ഭാര്യയായിട്ട് കാണാൻ കഴിയും? അനിയത്തിയെ വിളിക്കാൻ പോയിട്ട് അവള് കൂടെ വന്നോ? എന്താ വിളിക്കാൻ പോയില്ലേ? അതോ വിളിച്ചിട്ട് വന്നില്ലേ? മനുഷ്യനായാലേ ഒരു കാര്യം പറഞ്ഞാ മനസ്സിലാവണം. നേരിട്ട് അനുഭവിച്ചപ്പോ മതിയായല്ലോ. നിങ്ങൾ വിളിച്ച പാടെ കൂടെ ഇങ്ങി ഇറങ്ങി വരാൻ അവളത്ര മണ്ടിയൊന്നും അല്ല. അല്ല, നിങ്ങൾ ചോദിച്ചപ്പോ അവൾ എന്താ പറഞ്ഞത്? മീരെ, ദേവി ചെയ്ത് എനിക്ക് അല്പം മനസ്സമാനന്താ. ഞാൻ ചെന്ന് വിളിച്ചു, അവൾക്ക് അവിടെ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാന്ന് പറഞ്ഞു. എന്താ പോരെ? മതി, എനിക്ക് ഇത്രയും കേട്ടാ മതി. ഇത്രയും സ്നേഹമുള്ള സ്വന്തം ചേട്ടനോടൊപ്പം വരാതെ ഇഷ്ടമില്ലാത്ത ഭർത്താവിനൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു അല്ലേ? അത്രയും സുഖസൗകര്യങ്ങളൊക്കെ കളഞ്ഞ്
ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന എന്തിനാന്ന് അവള് ചിന്തിച്ചു കാണും. അതിന് നിന്നെ പോലെ അത്യാഗ്രഹിയായ ഒരു പെണ്ണല്ല അച്ചു. ഇവിടെ എന്ത് കുറവുണ്ടായിട്ടാ നീ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏത് സാഹചര്യത്തിലും ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാനാ ഞാനും എന്റെ വീട്ടുകാരും പഠിച്ചിരിക്കുന്നത്? നിന്നെ കൊണ്ട് ഒരിക്കലും അതിന് കഴിയില്ല. എല്ലാ സൗകര്യങ്ങളും ഉള്ള വീട്ടിൽ സ്വന്തം ഭർത്താവിന്റെ സ്നേഹം കിട്ടാതിരുന്നിട്ട് പോലും അച്ഛനും ഒരു പരാതിയുമില്ല. എനിക്കറിയാം അവളവിടെ സന്തോഷമായിട്ടല്ല കഴിയുന്നത്. ഇവിടുത്തെ സാഹചര്യത്തിൽ നിനക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കാം. അതിനിവിടെ ആരും തടസ്സം നിൽക്കില്ല. ഇന്നിപ്പോ അനുപേട്ടം വന്നതുപോലെ നാളെ അച്ഛനും അമ്മയൊക്കെ വന്നേക്കും. എല്ലാ കാലവും എല്ലാവരിൽ നിന്നും ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല സച്ചേട്ട. മനുഷ്യരാണ്, ചില നേരങ്ങളിൽ നിയന്ത്രണം വിട്ടുപോകും, ആരോടെങ്കിലും ഒക്കെ പറഞ്ഞു പോവും. ഞാൻ എന്ത് ചെയ്യണം? ഇതിൽ വേറെ ആർക്കും ഒന്നും ചെയ്യാനില്ലല്ലോ സച്ചേട്ടനല്ലാതെ. എനിക്കൊരു സൊല്യൂഷനിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഒരു സൊല്യൂഷനിലേക്ക് സച്ചേട്ടൻ നേരത്തെ എത്തിയായിരുന്നല്ലോ, എന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പ് തന്നെ. അതിത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഞാൻ കരുതിയില്ല. ഡിവോഴ്സ് പെട്ടെന്ന് കിട്ടുമെന്ന് സച്ചേട്ടനോട് ആരെങ്കിലും പറഞ്ഞിരുന്നോ? എന്റെ ഭർത്താവ് എന്ത് തീരുമാനിച്ചാലും ഞാൻ അതിനൊപ്പം നിന്നല്ലേ പറ്റൂ. പക്ഷെ സച്ചേൻ ആരുടെ മുമ്പിൽ തല കുനിക്കുന്നതും അപമാനിതനാകുന്നതും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുണ്ടാവരുത്. രണ്ടുപേരും തമ്മിൽ എന്തോ ഇഷ്യൂ ഉണ്ടല്ലോ. അനഘേച്ചി എന്താ ഇവിടെ ചുറ്റി തിരിയുന്നേ? അത് പിന്നെ സച്ചേട്ടനെ ഒന്ന് കാണാനാ. ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്നാ പിന്നെ തട്ടി വിളിച്ചാ പോരെ, ഇങ്ങനെടുത്ത് വരുകണോ? അങ്ങനെയല്ലല്ലോ സന്ദീപ് ഏട്ട, അകത്ത് സച്ചേട്ടനുണ്ടോ എന്ന് അറിയണ്ടേ? അതിന് നിന്നതാ. ഞാൻ വിളിക്കാം. വേണ്ട, ഇപ്പൊ വേണ്ട, ഇപ്പൊ വേണ്ട, ഞാൻ പിന്നെ ചോദിച്ചോളാം. അനുപേട്ട ഓഫീസിലേക്ക് വന്നപ്പോ ഞാൻ സഞ്ജുനോട് സംസാരിക്കുന്നത് അനുപേട്ടൻ കേട്ടു. അപ്പോ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാല്ലേ? ഞാൻ അവരോടെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. വേറെ ആരും അറിയരുതെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഇനിയിപ്പോ ദേഷ്യത്തില് അനുപേട്ടൻ വീട്ടിൽ ചെന്ന് എന്തെങ്കിലും പറയൂ. എനിക്ക് ദോഷം വരുന്ന ഒരു കാര്യവും അനുപേട്ടൻ ചെയ്യില്ല, അത് മാത്രം എനിക്കറിയാം. ചേച്ചി, സച്ചേട്ടനും അർച്ചനേട്ടത്തി തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇല്ലല്ലോ. അല്ല, അവര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ അറിഞ്ഞെന്ന് കൂട്ടിക്കോ. ചേച്ചി ശ്രദ്ധിച്ചിട്ടുണ്ടോ, കല്യാണം കഴിഞ്ഞതിന് ശേഷം സച്ചേട്ടന്റെ മൂഡിലെ ചെറിയൊരു മാറ്റം. അല്ലെങ്കിലും സച്ചി പൊതുവെ റിസർവ്ഡ് അല്ലേ? ആണ്, പക്ഷേ ഇപ്പൊ ആകെ ഒരുതരം നിരാശ മുഖത്ത് കാണാം. ഏയ്, അതൊന്നും ആയിരിക്കില്ല. പിന്നെ കമ്പനി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പ്ലാനുണ്ട്, അതിന്റെ ടെൻഷൻ ആയിരിക്കും. അതൊന്നും അല്ല, അവര് തമ്മിൽ മുറിയിൽ മഴ കൂടുന്നത് ഞാൻ കേട്ടതല്ലേ.